എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 16-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 87-ും 88-ഉം, മത്തായി 25:14-30, റോമർ 16:24-26. യഹോവയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ ജനതയാണ് ഇസ്രായേൽ. അവർ മിസ്രയീമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് മർദ്ദിച്ചു. ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് കോരഹും അവനോട് ചേർന്ന ചില ആളുകളും ദൈവത്തോട് മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന്റെ പിറ്റേ ദിവസം ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തോട് മത്സരിച്ചു. തലേ ദിവസ സംഭവം കൊണ്ട് ദൈവം ന്യായാധിപനാണ് നമുക്ക് മനസ്സിലായതാണ്. എന്നിട്ടും അവർ ദൈവത്തോട് മത്സരിച്ചു. ദൈവം ഒരു വലിയ ബാധയെ അവരുടെ ഇടയിലേക്ക് അയച്ചു. അനേകർ മരിച്ചു വീണു. എന്നാൽ മോശയുടെ നിർദ്ദേശപ്രകാരം അഹറോൻ ധൂപകലശവുമായി മരിച്ചവർക്കും ജീവനുള്ളവരുടെയും ഇടയിൽ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ബാധ നിന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ തയ്യാറായാൽ അത് അവർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമുക്ക് പ്രാർത്ഥനയിൽ ഇടിവിൽ നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദേവനായ ദൈവമേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇടുവിൽ നിൽക്കാൻ അടിയങ്ങൾ അങ്ങ് സഹായിക്കണമേ. ഇന്ന് പകൽ ഞങ്ങൾക്ക് ആവശ്യമേറിയ എല്ലാ നന്മയും അങ്ങ് തന്ന് സഹായിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ.